b minus a by n sigma r is equal to 1 to n f of a plus r into b minus a by n. പ്രോബ്ലണ്ടോ? ഇല്ല. അപ്പൊ ഇതും 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 ഒക്കെ സെയിം സാധനം തന്നെ തന്നെ. വ്യത്യാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഞാൻ ലോവർ സം എടുത്തിരിക്കുന്നത്, രണ്ട് എക്സ്പ്രഷൻ എഴുതി, അച്ഛൻ്റെ ഡബിൾ വഴി അതിൻ്റെ ഡബിൾ വഴി. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് എന്താണ്, അപ്പർ സം ആണ്. രണ്ടെടുത്താലും എന്താണ്, ലിമിറ്റിംഗ് കേസിൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ലിമിറ്റിംഗ് കേസിൽ, ലിമിറ്റിംഗ് അല്ലാത്ത കേസിൽ എന്തായിരിക്കും, ഇന്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് ല് ലോവർ സം ആണോ അപ്പർ സം ആണോ വലുത്? അപ്പർ സം വലുത്. പിന്നെ സോറി, ലോവർ സം ഇങ്ങനെ, ഇതാണോ കറക്റ്റ്? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. പക്ഷെ ഇത് എന്ത് ഫംഗ്ഷൻ ആയതുകൊണ്ടാന്ന് അറിയാം, ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ്. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ്. ഡിക്രീസിംഗ് ഫംഗ്ഷൻ ആയി ഞാൻ തിരിച്ചു വന്നേനെ. ഡിക്രീസിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ അപ്പർ സം എടുക്കുമ്പോൾ എന്താ വരാൻ പോണത്? അപ്പർ സം എടുക്കുമ്പോ എന്തായിരിക്കും, എൻ ഇസ് ഈക്വൽ ടു സീറോ ടു എൻ മൈനസ് വൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ആണോ മനസ്സിലായോ? ഡിക്രീസിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഈ എക്സ്പ്രഷൻ ഞാൻ സെയിം ആയിട്ട് നിർത്തിയാല്, ഓക്കെ, ഈ എക്സ്പ്രഷൻ സെയിം ആയിട്ട് നിർത്തിയാൽ ഡിക്രീസിംഗ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ സംഭവം മാറും ഇല്ലേ? ആലോചിച്ചോക്കെ, ഡിക്രീസിംഗ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിച്ചോ, ഫസ്റ്റ് ടേമിൽ എന്താണ്ടാവുക, അപ്പൊ ഈ എക്സ്പ്രഷൻ ആയിരിക്കും എന്ത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവാ. അപ്പൊ ആ കേസിൽ ഈ എക്സ്പ്രഷൻ ആയിരിക്കും എന്ത് തരുണ്ടാവാ, എനിക്ക് എന്ത് തരുണ്ടാവാ, അപ്പർ സമ തരുണ്ടാവാ. കൺഫ്യൂഷൻ ഉണ്ടോ? ശരി, ഇതൊന്നും നോട്ട് ചെയ്ത് അറിയാത്തവര് വേഗം നോട്ട് ചെയ്ത്, വേഗം വേഗം നോട്ട് ചെയ്യും. എന്താ, ദിസ് ഇസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എച്ച് ഇൻ ടു എ പ്ലസ് ആർ എച്ച് ദി ഹോൾ സ്ക്വയർ. ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ, ദിസ് ഇസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എച്ച് ഇൻ ടു സിഗ്മ ആർ ഇസ് ഈക്വൽ ടു വൺ ടു എൻ a square plus r square h square plus 2arh. Abha this becomes limit h tends to 0 h into sigma r is equal to 0 to n a square plus sigma r is equal to 1 to n h square porthukkuratha endai r square പ്ലസ് എച്ച് ടു എച്ച് പുറത്തേക്കെടുത്ത, ടു എച്ച് എ പുറത്തേക്കെടുത്ത എന്താണ്, സിഗ്മ ആർ ഇസ് ഈക്വൽ ടു വൺ ടു എൻ എന്താണ് ആർ. അപ്പൊ ഇതെന്തായി എഴുതല്ലേട്ടാ, ഇനി ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എച്ച് ഇൻ ടു ഇതെന്താണ് എൻ എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഇൻ ടു എന്താ വരാൻ പോണത്, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ സിക്സ് പ്ലസ് 2HA into, and the variable is n into n plus 1 by 2. So this becomes limit h tends to infinity, h tends to 0, sorry. A square into NH. A square into NH. Okay. Plus h squared into, h cube into, h cube into, h cube into, ഓരോ ടേമിനായിട്ട് വീതിച്ച് കൊടുക്കാൻ പോവാം. ഓരോ ടേമിനായിട്ട് വീതിച്ചു കൊടുക്കാൻ പോവാ. ഇവിടെ എൻ എച്ച് ഓക്കെ, പിന്നെ ഇൻ ടു എൻ എച്ച് പ്ലസ് എച്ച്. എന്താ ചെയ്ത മനസ്സിലായില്ലേ, ഇവിടെ എച്ച് ഇവിടെ എച്ച് എച്ച് ക്യൂബ് ഉണ്ട്, ഒരു എച്ച് തിരിക്ക് കൊടുത്തു, ഒരു എച്ച് തിരിക്ക് കൊടുത്തു, ഒരു എച്ച് തിരിക്ക് കൊടുത്തു. ടു എൻ എച്ച് പ്ലസ് എച്ച്. കുഴപ്പമുണ്ടോ? By 6 plus ഇതിലെ 2 2 ക്യാൻസൽ ആയിപ്പോയി, പ്ലസ് എ ഇൻറ്റു എൻ എച്ച് ഇൻറ്റു മറ്റേ അടുത്ത ടേമിൽ എന്തായിരിക്കും, എൻ എച്ച് പ്ലസ് എച്ച്.
കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി എൻ എച്ച് ഉള്ളിട്ട് നമ്മളൊക്കെ എന്തായി മാറി? ബി മൈനസ് എ ആയി മാറി. എല്ലാവർക്കും എൻ എച്ച് ഉള്ളിട്ട് നമ്മളൊക്കെ എന്തായി മാറി? ബി മൈനസ് എ ആയി മാറി. എച്ച് ഉള്ളിട്ട് നമ്മളൊക്കെ ലഭിച്ചപ്പോഴേ എന്തായി പോയി? സീറോ ആയി പോയി. അപ്പൊ this becomes a square into b minus a plus b minus a പിന്നെ എന്താണ്? 2 into b minus a by 6 plus a into b minus a the whole square. Simplify here, answer right. So this becomes b minus a into 6a square plus 2 into b minus a whole square. 6a into b minus a. B minus a into 6a square plus 2b square plus 2a square minus 4ab plus 6ab minus 6a square. 6a square, 6a square cancel I pay by 6 and by 6. So this is b minus a into 2 into b square plus a square plus ab divided by 6. About b minus a into b square plus a square plus ab is another b cube minus a cube by 3. B cube minus a cube by 3. അപ്പൊ എൻട്രൻസിന് ഡെഫിനറ്റ് ഡിഗ്രി ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എൻട്രൻസിൽ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. എൻട്രൻസിൽ ചോദിക്കുന്നത് എന്തായിരിക്കും? ഒരു ലിമിറ്റ് ചോദിച്ചിട്ടുണ്ടാവും, അത് ഡെഫിനറ്റ് ഡിഗ്രി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും.